ടിക്കറ്റ് ടു ഫിനാലെ തുടങ്ങിയിരിക്കുകയാണ്. ഇത്രയും നേരത്തെയോ? ഡേ 65 ആയതേ ഉള്ളൂ, ടിക്കറ്റ് ടു ഫിനാലെ തുടങ്ങി. ഫാമിലി റൗണ്ടും ടിക്കറ്റ് ടു ഫിനാലെയും കൂടെ ഒരുമിച്ച് 2 ആഴ്ച നീളുന്ന ടിക്കറ്റ് ടു ഫിനാലെ. ഗ്രൂപ്പ് എല്ലാം പിരിച്ചുവിട്ട് നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങിയിട്ട് ആ വീണ്ടും പഴയ പടി, ശങ്കരൻ തങ്ങി തന്നെ. എന്താണ് അവർ കാണി? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. വീണ്ടും ടീമായിട്ട് തിരിക്കുന്നു, എന്നിട്ട് ടീമിനോ ഇൻഡിവിജ്വൽ ആയിട്ടോ ടിക്കറ്റ് ഫിനാലെ കിട്ടുന്നു, അങ്ങനെ എന്തൊക്കെയോ വിളിച്ചുകാർ ബിഗ് ബോസ് പറയുന്നു. എനിക്ക് തോന്നുന്നു ഇതാദ്യമേ അവരുടെ പ്ലാനിൽ ഉണ്ടായിരുന്ന സാധനമായിരിക്കാം. ഇന്നിപ്പോൾ ഒരു പ്രൊമോ നമ്മൾ കണ്ടിരുന്നു ഒരു പതപ്പിക്കൽ ടാസ്കിൻ്റെ. ആ പതപ്പിക്കൽ നമ്മൾ വിചാരിച്ച് ഡെയിലി ടാസ്കല്ലായിരിക്കുന്നു, അല്ല, ടിക്കറ്റ് ഫിനാലയുടെ ഫസ്റ്റ് ടാസ്കായി ഇപ്പോൾ കഴിഞ്ഞത്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ, ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബിഗ് ബോസ് ഇവർക്കൊരു ടാസ്ക് കൊടുക്കുന്നു. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന കുറച്ച് ഒരു കൂട്ടം ടാസ്കുണ്ട്. ആ ഒരു കൂട്ടം ടാസ്കിൽ ഒരു ടാസ്ക്കാണിത്, ടിക്കറ്റ് ടു ഫിനാലെ ആയിട്ട് ഇതിന് ബന്ധമുണ്ടെന്ന് പറയുകയാണ്. ഗ്രൂപ്പിൽ നിൽക്കുന്നവർ, ഗ്രൂപ്പായി നിൽക്കുന്നവർക്കോ ഒരു ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനോ ടിക്കറ്റ് ടു ഫിനാലെ കിട്ടും. ഇവരെ പിരിച്ചുവിട്ട് ഇപ്പം ഡെന്നും നെസ്റ്റും ടണലും ഒക്കെ ഈക്വലാണെന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ട് കിച്ചനും വെസലും കുക്കിംഗും ഒക്കെ ആയിട്ട് തിരിഞ്ഞല്ലോ ഇതെല്ലാം. വീണ്ടും ദേ സട കുടഞ്ഞ് എഴുന്നേറ്റ് ഈ പഴയ ടീമിനെ എല്ലാം കൊണ്ടുവന്ന് ഇംപ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പതപ്പിക്കൽ ടാസ്ക് ഞാൻ അത് പറഞ്ഞുതരാം. ഈ പതപ്പിക്കൽ ടാസ്കിനകത്ത് ബിഗ് ബോസ് പറയുന്ന നിങ്ങൾ 4 ടീം, ഡെന്നി, നെസ്റ്റ്, ടണൽ, പീപ്പിൾ റൂം ഇങ്ങനെയായിട്ട് തിരിയണം. തിരിഞ്ഞിട്ട് നിങ്ങൾ പോയി ഗെയിം കളിക്കണം. പതപ്പിക്കൽ സോപ്പ് പതപ്പിച്ച് ആരാണോ ആദ്യം തീർക്കുന്നത്, ഒരു ടീമിൽ നിന്ന് 2 പേർക്കേ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഷവറുണ്ട് ഗാർഡൻ ഏരിയയിൽ, അതിൻ്റെ മൂട്ടിൽ നിന്ന് വെള്ളം നനഞ്ഞുകൊണ്ട് സോപ്പ് പതപ്പിക്കണം. ഫസ്റ്റ് സോപ്പ് ആരാണോ തീർക്കുന്നത് അവർ ജയിക്കും, അവരുടെ ടീം ജയിക്കും. അവർക്ക് 3 പോയിന്റ്, രണ്ടാമത്തെ ഉള്ളവർക്ക് 2 പോയിന്റ്, മൂന്നാമത് 1 പോയിന്റ്, നാലാമത്തവർക്ക് 0 പോയിന്റ്, അങ്ങനെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വീണ്ടും ടീം സ്പ്ലിറ്റ് ചെയ്യാണ്, വീണ്ടും ടീം സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഈ പറയുന്ന സോപ്പ് പതപ്പിക്കൽ ടാസ്ക് സൂപ്പറായിട്ട് 4 പേരും കളിക്കുന്നു. ഈ പറയുന്ന പോലെ ശ്രീധുവിൻ്റെ ടീമിൽ കിടന്ന ഋഷിയെ എടുത്തുകൊണ്ട് ജാസ്മിൻ്റെ ടീമിൽ കൊണ്ടിടുന്നു. അപ്പോൾ അവിടെ 3 ആണുങ്ങളും ജാസ്മിനും ആവുന്നു. ശ്രീധുവിൻ്റെ ടീമിൽ ആളില്ലാതാവുന്നു. ശ്രീധു, നോറ, അൻസിബെ മാത്രം ആവുന്നു. അപ്പോൾ മൊത്തം ചളകുളം. ഇതിനെന്തോ ഒരു പ്ലോട്ട് ഉണ്ട് സാധനം, എന്തോ ഒരു ഉദ്ദേശം ഇതിനുണ്ട്. എനിക്ക് പക്ഷെ പിടികിട്ടിട്ടില്ല സാധനം. എനിക്ക് പെട്ടെന്ന് കണ്ടതിൻ്റെ ഒരു ഷോക്കിൽ എനിക്കൊന്നും പിടികിട്ടാതിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന പതപ്പിക്കൽ ടാസ്കിൽ സായി, സിജോ, അപ്സര ഇവരാണ് ഒരു ടീം. ടണൽ ടീം, ടണൽ ടീം ഇവർ ടണൽ ടീം. വീണ്ടും ടണലിൽ നെസ്റ്റൊക്കെ സടകുടഞ്ഞ് എഴുന്നേറ്റ് അവരാണ് ഈ പതപ്പിക്കൽ ടാസ്കിൽ ജയിക്കുന്നത്. സായിക്കും സിജോയ്ക്കും മാത്രം 2 പേർക്കേ മത്സരിക്കാൻ പറ്റത്തുള്ളൂ ഈ പറയുന്ന ഷവറിൻ്റെ കീഴിൽ നിന്നുകൊണ്ട്. സോപ്പ് ഒരാൾ തേക്കാം, പിന്നെ ഒരാൾക്കും തേക്കാം, ഒരാൾ തേക്കാം, പിന്നെ അങ്ങനെ. സായും സിജോ മത്സരിക്കുന്നു, അവരാണ് ജയിക്കുന്നത്. അവർക്ക് 3 പോയിന്റ്, അപ്സര ജഡ്ജാണ്. അടുത്ത് നെസ്റ്റിൽ നിന്നും പോകുന്നത് അഭിഷേകും ഋഷിയാണ്, ജാസ്മിൻ ജഡ്ജാണ്. ആ ടീമിലുണ്ടായിരുന്ന അർജുനൊന്നും ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി. ഋഷി അതിനകത്ത് കയറി വന്നല്ലോ, ഋഷി അപ്പുറത്തെ ടീമായിരുന്നല്ലോ. അപ്പോൾ ഋഷി ഈ ടീമിനകത്ത് ഒരു കയറി വന്നപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി. അപ്പോൾ അഭിഷേകും ഋഷിയും കളിക്കുന്നു, ജാസ്മിൻ ജഡ്ജായി. അവർ നെക്സ്റ്റ് ടീമാണ്, അവർ 2 പോയിന്റാണ് അവർക്ക് കിട്ടുന്നത്. 3ാമത് ഡെന്നി ടീമാണ്, ഡെന്നിൽ ഈ പറയുന്ന പോലെ ജിൻഡോ, നന്ദന, റസ്മിൻ ജഡ്ജ്, അവർക്ക് 1 പോയിന്റാണ് കിട്ടുന്നത്. ജിൻഡോ, നന്ദനയാണ് സോപ്പ് മാറുമാർ തേക്കുന്നത്. അടുത്ത് പീപ്പിൾസ് റൂം, പീപ്പിൾസ് റൂമിൽ നിന്ന് നോറയും ശ്രീധുവും കളിക്കുന്നു, അൻസിബ ജഡ്ജ്. അതാണ് ഏറ്റവും പരമശോകമായി പോകുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ ടീം. അയ്യോ, ഇത് മൊത്തം ആകെ കൺഫ്യൂഷനാണ്, മൊത്തം കൺഫ്യൂഷനാണ്. ഇതിപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞിട്ട് ആർക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടുമെന്നൊരു പിടിയുമില്ല. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു തോന്നൽ ഞാൻ പറയും, ഇവർ ഓരോ ഏതെങ്കിലും ഒരു ടീം, ഇപ്പം ഓരോ ടാസ്കുകൾ കഴിയും തോറും ഓരോ വീക്ക് പെർഫോമൻസ്, ഓരോ വീക്ക് പെർഫോമൻസ് കാഴ്ചവെച്ച് ഓരോ ആൾക്കാരും ഓരോ ടീമിനകത്തും കാണും. ഇവർ ഔട്ടാവും, ഇവർ ഔട്ടായി, ഔട്ടായി, ഔട്ടായി. 4 പേരുള്ള ടീം 3 പേരാവും, പിന്നെ അത് 2 പേരാവും. അങ്ങനെ ഒരാൾക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടുമായിരിക്കും. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ടിക്കറ്റ് ഫിനാലാണ്. അപ്പോഴേ ഇവർക്ക് മനസ്സിലാവും 2 ആഴ്ചയും ഫാമിലീസ് ഇവിടെ ഉണ്ട്. പണപ്പെട്ടിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് തുടങ്ങി. പണപ്പെട്ടി ആരെടുക്കും, പണപ്പെട്ടി അവരെടുക്കുമോ, ഇവരെടുക്കുമോ, എത്ര ലക്ഷം വരും. ടിക്കറ്റ് ഫിനാലെ നമുക്ക് അടിക്കണോടാ, അടിക്കണം. ജാസ്മിൻ അഭിഷേകം വേണം, നമുക്ക് അടിക്കണോടാ, അടിച്ചെടുക്കണം. എന്തോ ഒരു പിടിയുമില്ല. നമുക്ക് കുറച്ച് നേരം കൂടി ലൈവ് കണ്ടോണ്ടെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ബോധവും വിവരവും വരത്തുള്ളൂ. ഒരു പിടിയില്ലാത്ത, ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയിലാണ് ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരത്തെ ടിക്കറ്റ് ഫിനാലെ ഫുൾ മാറ്റിപ്പിടുത്തം, മാറ്റിപ്പിടുത്തത്തിൻ്റെ അങ്ങേയറ്റം നോക്കാം. അടുത്ത അപ്ഡേറ്റായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.